Hi friends, this is iPhone 12 Pro Max. We are going to go to the settings. This is the software. This is the version about it. We are going to go to the version 14.6. 12 Pro Max 16.6 software version. ഇത്രയും സെക്യൂർ ആയ ഒരു ഒഎസിൽ വൈറസ് അറ്റാക്ക് ആയിട്ടുള്ള കലണ്ടർ അറ്റാക്ക്. ഇപ്പോൾ ഇത് യൂസ് പ്രൊട്ടക്ഷൻ സ്റ്റേസ് സേഫ് എന്നുള്ളൊരു ഒരു രീതിയിൽ നമ്മുടെ കലണ്ടറിൽ ഓട്ടോമാറ്റിക്കലി ഏതെങ്കിലും യു ആർ എല്ലിൽ കയറി വരിക, പിന്നെ ഏതെങ്കിലും ഡേറ്റും ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഇവൻ്റ് സേവ് ചെയ്യുക, അങ്ങനത്തെയുള്ള വിഷയങ്ങളാണ് ഈ അറ്റാക്ക്. സ്വാഭാവികമായിട്ട് നമ്മുടെ ഫോൺ ഡിസ്റ്റർബൻസ് ആണ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷനോ മറ്റോ ഉപയോഗിക്കുന്ന സമയത്തായിരിക്കും ഇത് പോപ്പപ്പ് ആയിട്ട് വരിക. ഇങ്ങനെ നമ്മൾ ഇവൻ്റ് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സെറ്റിങ്സിൽ നമ്മൾ കാലണ്ടറിൽ പോവുക. കാലണ്ടറിൽ പോയി കഴിഞ്ഞാൽ അക്കൗണ്ട്സ്, ഈ അക്കൗണ്ട്സിൽ നമ്മൾ സബ്സ്ക്രൈബ്ഡ് കലണ്ടേഴ്സ് കാണുന്നില്ലേ, ഈ ആഡ് അക്കൗണ്ടിൻ്റെ ഏറ്റവും മുകളിൽ. അപ്പോൾ നമ്മൾ ക്ലിക്ക് ഓക്കെ ടു കണ്ടിന്യൂ കലണ്ടേഴ്സ് എന്നുള്ളൊരു ഓട്ടോമാറ്റിക്കായിട്ട് ഈ വൈറസ് അറ്റാക്കിന് ശേഷം നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന അക്കൗണ്ടാണ്. ഈ ഒരു കൗണ്ടർ എക്സിക്യൂട്ടീവ് ടോപ്പ് എന്ന് പറയുന്ന സെർവറിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഐഫോൺ ഇപ്പോൾ ഒരു വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടെന്നുള്ളൊരു മെസ്സേജും കൂടി നമുക്കിപ്പോൾ തരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡിലീറ്റ് അക്കൗണ്ട് കൊടുക്കേണ്ടതാണ്. നമ്മുടെ സെക്യൂരിറ്റിയാണ്. പിന്നെ ഈ കലണ്ടറിലെ അക്കൗണ്ട്, ഇതൊക്കെ നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ഐക്ലൗഡും ജിമെയിലും നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതല്ലാതെ മറ്റെന്തെങ്കിലും പോപ്പപ്പായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളത് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. ഒന്നും കൂടി നമുക്ക് പോയി നോക്കാം. കാലണ്ടർ അക്കൗണ്ട്സ്, ഇവിടെ അൺ ഓതറൈസ് ആയിട്ട് വേറെ ഒന്നും കാണുന്നില്ല, അപ്പോൾ ക്ലിയർ ആണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ കാലണ്ടർ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് പോയിട്ടുണ്ടാകും. താങ്ക് യു.